നമ്മളെ സുഗതകുമാര ടീച്ചർക്ക് ഇത് എന്തെന്ന് പറ്റി പ്രസിഡന്റ്? വന്ന് വന്ന് അഭിനയിക്കും പളിവില്ലാണ്ടായ എന്ത് പറ്റി? ഇവിടെ പണിയെടുക്കാൻ വരുന്ന അന്യ സംസ്ഥാന തൊഴിലാളികള് ഈ നാട് കുട്ടിച്ചോറാക്കുന്നല്ലേ അവര് പറയുന്നു. നമ്മളെ മഹത്തായ സംസ്കാരം ആ പാവങ്ങൾ ഇല്ലാണ്ടാക്കൂന്നെല്ലാം പറയുന്നത് എന്തെന്ന് വർത്താനാന്നിപ്പ? ആ പറഞ്ഞത് എന്റെ വാക്കുകളല്ലാന്ന് അവര് തിരുത്തി പറഞ്ഞാലും നിങ്ങൾ വിടൂലേ? ഇതെല്ലാത്തിനാന്നേ തിരുത്താൻ പോകുന്നേ. ടീച്ചർ പറഞ്ഞത് നമ്മളും പറയുന്നതല്ലയോ? അത് അച്ചട്ടാന്ന് സമ്മതിക്കാൻ ആ ജിഷാ കേസൊന്ന് മാത്രം മതിയല്ലോ. ഒറ്റപ്പെട്ട ചിലത് വെച്ച് നമ്മളതിനെ സാമാന്യവൽക്കരിക്കാ സഖാവേ. അന്യ സംസ്ഥാന തൊഴിലാളികൾക്ക് നമ്മൾ വിലക്ക് കൽപ്പിച്ചാൽ മറ്റുള്ളവർ അതുപോലെ നമ്മളെ കൽപ്പിച്ചാലോ എന്താകും അവസ്ഥ? അതോടെ ഈ നാട് മുടിയൂ, അല്ലാണ്ട് എന്തെന്താവാനി? ഇന്ന് നമ്മൾ കക്കൂസിൽ അപ്പിയിടുന്നതും കരണ്ടിൽ ബൾബ് കത്തിക്കുന്നതും പിള്ളകൾ സ്കൂളിൽ പഠിക്കുന്നതല്ലോ, ആരും നമുക്ക് ഫ്രീ തന്നതല്ല. നമ്മളെ ആണുങ്ങൾ വിദേശത്ത് പോയി വേർപ്പൊടുക്കിയിട്ടല്ലേ ഇല്ലെങ്കിൽ കാണായിരുന്നു. അതിനെന്തിനാ ആശാനെ വിദേശത്തെ കാര്യം പറയുന്നേ? ഇന്ന് ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ട് വരുന്നത് പോലെ പണ്ട് നമ്മൾ അങ്ങോട്ടും പോയിട്ടില്ലേ? ജനിച്ച നാട് വിട്ട് അകലെ ആസാമിൽ പണിക്ക് പോയിടും പരീക്ഷകൾ എന്ന് നമ്മളെ വൈലോപ്പള്ളി കവിതയും എഴുതിയിട്ടുണ്ടല്ലോ. നമ്മൾ അന്യനാട്ടിൽ പോകുന്ന പോലാന്നോ അവിടുന്ന് ഇപ്പോൾ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നേ? ഇതൊക്കെ എവിടുന്നാ വരുന്നേ, ആരാ വരുന്നതെന്നൊക്കെ വല്ല വിവരമുണ്ടോ, രേഖയുണ്ടോ? ആ പ്രശ്നം നമുക്ക് മനസ്സിലാകുന്നു. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനുള്ള സംവിധാനം ഞങ്ങളുടെ സർക്കാർ ആലോചിക്കുന്നുമുണ്ട് എന്നും പറഞ്ഞ് അവരെ ഊരുവിലക്കുന്നത് ശരിയാണോ? ആര് വിലക്കി? അന്യ സംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് പണിയെടുക്കുന്നവരോട് നമുക്ക് വല്ല വിരോധം ഉണ്ടായിരുന്നെങ്കിൽ ഋഷിരാജ് സിംഗിനെ നമ്മളെ തലയിലെടുത്തുകൊണ്ട് നടക്കുമോ? പറഞ്ഞു വരുമ്പോൾ അതിയാനും ഒരു അന്യ സംസ്ഥാന തൊഴിലാളി തന്നെ അല്ലയോ? എന്നാലും ടീച്ചറെ പറഞ്ഞത് മോശമായി പോയിന്നേ നമ്മൾ പറയൂ. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് ബാലഭവനിൽ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച ടീച്ചറമ്മ തന്നെ ഇത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യയ്യയ്യേ, ഇതെല്ലാം കവിതയിൽ മാത്രം മതിയോ? ഒന്ന് പ്രവൃത്തിയിലും വേണ്ടേപ്പാ. അരുതെന്ന് പറഞ്ഞുകൊണ്ട് അരുതാത്തത് ചെയ്യരുത്.